കാസർഗോഡ് ഉപ്പളയിൽ പട്ടാപ്പകൽ അരക്കോടി രൂപ കവർന്ന സംഭവം. കവർച്ചാ സംഘത്തിന് കാസർഗോട്ടും കണ്ണികൾ എന്ന് വിവരം. കവർച്ചാ സംഘത്തിന് രക്ഷപ്പെടുവാൻ ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് നൽകിയത് ചെറുവത്തൂർ സ്വദേശിയെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രതികൾ സമാന രീതിയിൽ കർണാടകയിലും കവർച്ച നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 21 രൂപ ചെലവിൽ 105 കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന TVS iQube ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ. TVS നാമൻസ് ഓട്ടോമൊബൈലിലൂടെ നുള്ളിപ്പാടി കാസർഗോഡ്. കോൺടാക്ട് 9746224530. ഉപ്പളയിൽ ATMൽ പണം നിറയ്ക്കാൻ കൊണ്ടുവന്ന വാഹനത്തിൽ നിന്ന് അരക്കോടി രൂപ കവർച്ച നടത്തിയ സംഘത്തിന് കാസർഗോട്ടും കണ്ണികളെന്ന് വിവരം. ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചവരിൽ ചെറുവത്തൂർ സ്വദേശിയുമുണ്ടെന്ന നിർണായക വിവരവും പുറത്തു വരുന്നുണ്ട്. കവർച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലേക്കുള്ള തീവണ്ടിയിലാണ് സംഘം കടന്നുകളഞ്ഞതെന്നും യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു നൽകിയത് ചെറുവത്തൂർ സ്വദേശിയാണെന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. പണം കവർന്നതിന് തൊട്ടടുത്ത ദിവസം ബംഗളൂരുവിൽ സമാന രീതിയിൽ ലാപ്ടോപ്പ് കവർന്നതായും അതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളുടേതെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 3-അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ തൃശ്ശൂരിലും ബംഗളൂരുവിലുമായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 27 ഉച്ചയ്ക്ക് 2:30 ഉപ്പള ടൗണിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ചില്ല് തകർത്ത് ബാക്കിലുണ്ടായിരുന്ന അരക്കോടി രൂപ കവർന്നത്. തുടർന്ന് പ്രദേശത്തെ CCTV പരിശോധിച്ചതിൽ ഒരാൾ ബാഗുമായി കടന്നുകളയുന്ന ദൃശ്യം ലഭിച്ചിരുന്നു. കൂടുതൽ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ബാഗുമായി കടന്നയാൾക്കൊപ്പം മറ്റു 2 ഉള്ളതായും കണ്ടെത്തിയിരുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് സംഘം വൈകിട്ടത്തെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൽ ബംഗളൂരുവിലേക്ക് കടന്നത്. യാത്രയ്ക്കുള്ള ടിക്കറ്റാണ് ചെറുവത്തൂരിൽ നിന്ന് എടുത്തതെന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കൂടുതൽ അന്വേഷണത്തിൽ ഉപ്പളയിലേതിന് സമാനമായി മംഗളൂരുവിൽ ഒരു വാഹനത്തിന് ചില്ല് പൊളിച്ച് ലാപ്ടോപ്പ് കവർച്ച നടത്തിയ വിവരവും പോലീസിന് ലഭിച്ചു. തമിഴ്നാട്ടിലെ തൃശ്ശിയിൽ ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന സംഘമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അങ്ങോട്ടേക്കും വ്യാപിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.